അമേരിക്കയുടെ സിറിയയിലുള്ള സൈനിക താവളത്തിന് നേരെ ഡ്രോൺ ആക്രമണം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. എന്നാൽ അതിന് പ്രതികരണമായി തിരിച്ചടിയായി അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ ഇറാന്റെ സിറിയയിലുള്ള ആയുധ ഗോഡൗണുകളിൽ മിസൈൽ വർഷിച്ചിരുന്നു. എന്നാൽ ഇതിന് പകരമായി ഇതിനെ പ്രതികരിച്ചുകൊണ്ട് ഇറാൻ ഇന്ന് 10 മിസൈലുകളാണ് സിറിയയിലുള്ള അമേരിക്കയുടെ സിറിയയിലുള്ള താവളത്തിലേക്ക് അയച്ചിരിക്കുന്നത്. സിറിയയിലെ എണ്ണപ്പാടത്തിന് സമീപമുള്ള അമേരിക്കയുടെ സൈനിക താവളത്തിലാണ് ഇറാന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ആഴ്ചകളായി നിരന്തരമായി അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഇസ്രയേലിലും സിറിയയിലും ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ അനുകൂല പോരാളികളാണ് ഇത് പിന്നിലെന്ന് അമേരിക്ക വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഫലസ്തീനിലുള്ള ഈ സ്ഥിതിഗതികൾ തുടരുകയാണെങ്കിൽ, ഈ ആക്രമണ രീതി തുടർന്നു കൊണ്ടുപോവുകയാണെങ്കിൽ പുതിയ പോർമുഖം തുറക്കേണ്ടി വരുമെന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി അമേരിക്കക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അത് സിറിയയിലുള്ള അമേരിക്കൻ താവളങ്ങൾക്കെതിരെയാണോ, അതല്ല ലെബനാനിൽ നിന്നുള്ള ഹിസ്ബുള്ളയുടെ ഇസ്രായേലിന് നേരെയുള്ള ആക്രമണമാണോ ഇറാൻ വിദേശകാര്യമന്ത്രി ഉദ്ദേശിച്ചത് എന്ന് പറയാൻ കഴിയില്ല. അതേസമയത്ത് ഇസ്രായേലിലേക്ക് ശക്തമായ മിസൈൽ ആക്രമണമാണ് ഇപ്പോഴും ലെബനാനിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ലെബനാനിലെ ഏതാനും ചില പ്രദേശങ്ങളെ ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ ആക്രമിച്ചിട്ടുണ്ട്. എന്നാൽ നിരന്തരമായിക്കൊണ്ട് വളരെ കൃത്യമായ ലക്ഷ്യത്തോടുകൂടെ ലെബനാനിന്റെ മിസൈലുകൾ തെല്ലബീബിലേക്കും അതുപോലെ ഇസ്രായേലിന്റെ പ്രധാന പട്ടണങ്ങളിലേക്കും ഹിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് ജീവിക്കാൻ വലിയൊരു ദുരിതമായിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴുള്ളത്. ഒരുപാട് ആളുകൾ പലായനം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാനസികമായ വലിയ സംഘർഷത്തിലാണ് ഇസ്രായേലിലുള്ള സാധാരണ ജനങ്ങളുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു.